എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗോബി, അല്ലാന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ചില്ലി, എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്ന നോക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ അടിപൊളിയാണ്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ചില്ലി ഗോബി തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചില്ലി ഗോബി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോളിഫ്ലവറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലൊന്ന് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടാണ് കഷ്ണങ്ങളാക്കേണ്ടത്. ഇനി ഒരു സോസ് പാനിൽ കുറച്ചധികം വെള്ളം ഒന്ന് വെട്ടി തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യേണ്ട, നമ്മളതിൽ എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഈസിയാണ്. നമ്മൾ കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ചൂടായി വന്നപ്പോൾ അത് വെള്ളം ഊറ്റി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് മൈദയും ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊരു കുഴമ്പ് പരുവത്തിൽ നന്നായിട്ടൊന്നൊരു ബാറ്ററാക്കി എടുക്കണം. ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് കട്ടിയാകരുത്. അപ്പോൾ ഇതുപോലുള്ള പരുവത്തിൽ നമ്മൾ ബാറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. നന്നായിട്ട് തന്നെ ഇത് കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അടുപ്പിച്ചടുപ്പിച്ചിടരുത്, ഒന്നടവിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റെസിപ്പി കിട്ടുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്ത് ഓരോ തവണകളായിട്ട് കോരിയെടുക്കാം. കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, എരിവിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും പച്ചമുളക് 1-2 ഇട്ട് കൊടുക്കാം. അതിന് ഇതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ആണ് ചേർക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ ഈ റെസിപ്പിയിൽ എന്തായാലും ഇടണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇനി ശേഷം നമ്മൾ 1 സവാള ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പച്ച ക്യാപ്സിക്കവും ചെറിയ ചതുരങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തീ കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഒരുപാട് അങ്ങ് കുക്കായി പോകരുത്, എന്നാൽ ആവശ്യത്തിന് കുക്കാവുകയും വേണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഡാർക്ക് സോയ സോസാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം. 3/4 ടേബിൾ സ്പൂണാണ് കറക്റ്റായിട്ടുള്ള അളവ്, 1 ടേബിൾ സ്പൂൺ കുറച്ച് കൂടുതലാണ്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും. ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ വേണ്ട, അത് കുറച്ച് മതി. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കിയതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുഴമ്പ് വരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ഗ്രേവിയിലിട്ടിട്ട് വേണം നമ്മൾ ഈ വറുത്ത കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ടിത് കോട്ടായി കിട്ടും. കോളിഫ്ലവർ വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് തീ കൂട്ടി വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് 1 നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. ഏറ്റവും അവസാനം നമ്മളിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.